സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. ഓക്കെ, നമ്മള് ഇന്ന് എവിടെയാ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ, എവിടെയാ പോകാൻ പോകുന്നത്? ചെന്നൈ. ചെന്നൈ ചെന്നൈ യെസ്. നിക്കേ, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇല്ല, ഞങ്ങള് കൊറേ നാളായിട്ട് ആഗ്രഹിച്ചതാണ് ചെന്നൈയിൽ പോണെന്ന്. ഞാന് ഞങ്ങൾ ഒരുമിച്ചിട്ടാ, ഞങ്ങൾ പോയിട്ടുണ്ട്, ഞാൻ ഒറ്റക്കും പോയിട്ടുണ്ട്, ഇവനും പോയിട്ടുണ്ട്. നീ എന്തിനു വേണ്ടിട്ടായിരുന്നു ഇത്? ഒരു സിനിമ കാണാൻ വേണ്ടി പോയേ. ഒരു സിനിമ കാണാൻ വേണ്ടി ചെന്നൈ വരെ പോയിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒന്നും കേരളത്തിലൊന്നും തിയേറ്റർ ഓപ്പൺ അല്ലായിരുന്നില്ല. തമിഴ്നാട്ടിലാണ് ആദ്യം ഓപ്പൺ ചെയ്തത്. അപ്പൊ ഒരു തമിഴ് പടം കാണാൻ വേണ്ടി, ഞാൻ ഡോക്ടർ കാണാൻ വേണ്ടി ഞാൻ ലീവ് എടുത്തു. ഞാൻ നിങ്ങൾ ആലോചിക്കുന്നപ്പോ എനിക്ക് എന്തോരം ഭ്രാന്തുണ്ടെന്ന്. ഞാൻ തമിഴ്നാട്ടിൽ പോയത് ഒരു, അതായത് ചെന്നൈ പോയത് ഒരു ഓഡീഷന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ഡോൺ പടത്തിന്റെ ഒരു ഓഡീഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ രണ്ടുപേരും നമ്മൾ പക്ഷെ ഒരുമിച്ച് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. കാരണം നമ്മളും ചെന്നൈയും അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ ആയിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലേ. അതല്ലേ ഒരുപാട് ഫ്രണ്ട്സ്, കൂടുതൽ ഫ്രണ്ട്സ് എനിക്ക് തോന്നുന്നു ഇവിടെക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് ചെന്നൈയിലുണ്ട്. അപ്പൊ അത് മാത്രല്ല, പിന്നെ നമ്മള് യൂഷ്വലി ശിവകാർത്തികേയൻ ഫാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം അവസരം കിട്ടിയത്. അത് മാത്രല്ല, നമ്മുടെ പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോയാണിത്. എങ്ങനെയാവും എന്താവും എന്നുള്ള ഒരു ഉറപ്പില്ല. ചിലപ്പോ മിസ്റ്റേക്കുകൾ, തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ പറയുന്നതിൽ പലതിലും പ്രശ്നം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എന്താ പറയാ, ക്ഷമിക്കുക. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ അടിപൊളിയായിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കും. ഇത് ഫസ്റ്റ് വീഡിയോ ആയത് കാരണം കൊണ്ട് എന്താ പറയാ, പറ്റുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു തരാം പലത്. ഇപ്പൊ നമ്മള് ആലുവ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. എത്ര മണിക്ക് ട്രെയിൻ? ട്രെയിന് 5:50 ചിലപ്പോ. 6 ആറേ കാലൊക്കെ ആവും. ഇപ്പൊ എത്ര മണി? ഇപ്പൊ സമയം 5:30. 5:30. അപ്പൊ നമുക്ക് എന്തെങ്കിലും കേറാലേ. ഏതാ ട്രെയിന്? ചെന്നൈ എക്സ്പ്രസ്. എന്താ നമ്പർ? 22640 അങ്ങനെ എന്തോ ആണ്. അതെന്തെങ്കിലും ഓട്ടെ, അത് നീ നോക്കിക്കോ. അപ്പൊ അതാണ് നമ്മൾ കൂടുതലായിട്ട് പ്രീ പ്ലാൻഡ് ഒന്നും അല്ല. എന്ത് ചെയ്യണം എന്ത് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ കാണുന്ന എന്താണോ അതൊക്കെ നിങ്ങളുടെയും കാണിച്ചു തരാന്നുള്ളതാണ് മെയിൻ. 640. അതാ പറഞ്ഞ 22640 അതാണ്. അപ്പൊ എന്തൊക്കെയാലും നമ്മള് അവിടെ അകത്തേക്ക് പോകാം. എല്ലാരും പോട്ടെ, സമാധാനത്തോടെ ഇരിക്കാലോ. സമാധാനത്തോടെ ഇരിക്കാൻ സമയമല്ലേ ഇനി. നൈസിലെ ഏതായിരുന്നു സീറ്റ്? ഒരൊറ്റ സീറ്റ് ബുക്ക് ആയിട്ടുള്ളൂ. നമ്മുടെ ഒരെണ്ണം വെയിറ്റിംഗ് ഇല്ല. വന്ന് ചെന്നിട്ട് ടിടിആർ ആയിട്ട് ഒന്ന് ഞാനൊരു പോകലിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ട്രാവൽ ചെയ്യാനാ? എന്തെങ്കിലും നോക്കാം, അതെന്തെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാം. അതന്നെ. ഒരു വെള്ളം വാങ്ങിച്ചോട്ടോ. വെള്ളമൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ നീ. വെള്ളം വാങ്ങിക്കിട്ടു. അപ്പുറത്തുള്ള സെക്കൻഡ് പ്ലാറ്റ്ഫോം. രണ്ടാമത്തെ പ്ലാറ്റ്ഫോം. മൂന്നാണെങ്കിലും ചെന്നൈക്ക് പോകാനായിട്ട് അങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരമാണ് ചോദിക്കാറ്. നമ്മള് ഇതിനു മുമ്പ് പോയ പിന്നെ തൊട്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതെ. ഇപ്പൊ മെയിൻ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ട്രെയിൻ യാത്ര എന്ന് പറയുമ്പോ എന്താ പറയാ, വളരെ എന്താ പറയാ, എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണ്. അതെ അതെ. ഇന്ന് ഭയങ്കര ക്രൗഡഡ് ആന്ന് തോന്നുന്നു. ഇന്ന് നടന്നിരിക്കണ അല്ലല്ല, ഇത് നമ്മുടെ അല്ലല്ലോ. ട്രെയിൻ 22640 അതാണ് നമ്മുടെ ട്രെയിനിന്റെ നമ്പർ. അല്ലല്ല, ഞാനത് അത് നമ്മുടെ നല്ല നമ്പർ അല്ലേ. ഇറന്ന ചില നമ്പറൊക്കെ വരും എന്റെ പൊന്നെ, മനസ്സിലാവൂല.
ഇത് എവിടേക്ക് പോകുന്ന ട്രെയിൻ? ചെന്നൈ. ചെന്നൈയിൽ തന്നെയൊക്കെ പറയുന്നു. ഇത് കൊല്ലം, ചെന്നൈ കൊല്ലം. ചെന്നൈ നമ്മുടെ ആലപ്പുഴ ടു കൊല്ലം ചെന്നൈ ആണ്. വേറെ ഇസ് മൈ ട്രെയിൻ ആപ്പ് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അറിയാം എനിക്ക് തോന്നുന്നു, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഇത് 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 മിനിറ്റിന് മിനിറ്റിനൊക്കെ അല്ല ട്രെയിൻ, ട്രെയിൻ വരുന്നൊന്നും അറിയുന്ന പോലും ഇല്ല. ഇത് വേറെ ഇസ് മൈ ട്രെയിൻ ആണ്. ഓ മൈ ഗോഡ്, ചേച്ചി മിണ്ടാതിരിക്കൂ. ആ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വേറെ ഇസ് മൈ ട്രെയിൻ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു ആപ്പാണ്. കാരണം വെച്ചാൽ എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ ട്രെയിൻ ഉള്ളത് എറണാകുളം, എറണാകുളം ടൗണിലാണ്, അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ ആലുവ. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വേറെ ഇസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ അല്ലേ ഈ ആപ്പ്. അപ്പം ആ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ഈ ആപ്പിനെ പറ്റി. നിനക്ക് അറിയാവുന്ന? ആ ഓക്കെ. അപ്പോൾ അതാണ് സംഭവം. ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ഈ പറയുന്ന പോലെ അയ്യോ ട്രെയിൻ ഏതാണെന്ന് അറിയില്ല ഇങ്ങനെ നോക്കിയിട്ട് കാണാൻ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഇവൻ ചോദിച്ചാൽ ഇത് തന്നെയാണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നണേ. അപ്പം തന്നെ വേറെ ഇസ് മൈ ആ ഇതിനകത്ത് ഇത് കൊല്ലം ടു ചെന്നൈ ആണ് ഈ ട്രെയിൻ കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ ആലപ്പുഴ ടു ചെന്നൈ ആയിരുന്നല്ലേ. അതെ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈ ആപ്പ് നോക്കുക, അതിനകത്ത് വെറുതെ നോക്കിയാൽ മതി. കറക്റ്റ് നമ്മുടെ ട്രെയിൻ എവിടെയാണെന്നുള്ള ലൊക്കേഷനൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അത്രയാണ് ഉള്ളൂ. അപ്പം നമ്മുടെ അടുത്ത സ്റ്റേഷനാണ്. അപ്പം എന്തെങ്കിലും നമ്മുടെ ട്രെയിൻ വരാൻ നേരത്ത് കാണിക്കാല്ലേ. ഓക്കെ ഓക്കെ. ഞങ്ങൾ സിനിമക്ക് പോകുന്ന സമയത്തൊക്കെ എടാ എന്നാണ് നമ്മൾ ചെന്നൈക്ക് പോകണേ, എന്നാണ് ചെന്നൈക്ക് പോകണേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യം നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ അതിനനുസരിച്ചുള്ള ടൈമും കാര്യങ്ങളും എല്ലാം ശരിയായി വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കി. എന്താ പറയാ, ട്രെയിനിന്റെ അകത്ത് ഇരുന്നിട്ടുള്ള എനിക്ക് കുറച്ച് ഇമാജിനേഷൻസ് ഉണ്ട്. അത് എനിക്ക് മാത്രമുള്ള ഒരു സംഭവമാണ് സാധ്യത. അത് നിങ്ങൾ കേട്ടോ, ചിലപ്പോൾ നിങ്ങൾ ചിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു, എനിക്കിത് ഇങ്ങനെയുണ്ട് ട്രെയിനിലൊക്കെ പോകാൻ നേരത്തെ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ട് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വെറുതെ വീഡിയോ നോക്കി, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു വൈഡ്? എനിക്ക് വൈഡ് വലിയ ഒരു രസമായിട്ട് തോന്നില്ല. അതായത് അതെ, ഒരു ഫിഷൈയുടെ ഒക്കെ ബൂട്ട്, നമ്മൾ ഈ മീനുകളുടെ കണ്ണുകളുടെ ബൂട്ട് ഇങ്ങനെ ഭയങ്കര റൗണ്ട് ചെയ്തിരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അതാണ് സംഭവം, ശരിയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഫീൽ ആവും. കാരണം എന്ന് വെച്ചാൽ ഞാനും യൂട്യൂബില് വീഡിയോസുകളൊക്കെ കാണാറുള്ള ആളാണ്. അപ്പൊ ഞാനും ഇങ്ങനെ വൈഡ് കാണാൻ നേരത്ത് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ അല്ല, എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആവാറുണ്ട്. അതാണ്. നമുക്ക് എന്തൊക്കെയാലും ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ മതിയോ? എങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത്? ഇത് നോർമൽ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വൈഡ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഈ പറഞ്ഞ പോലെ വൈഡ് എങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാം. ഇതായിരിക്കും കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമായിരിക്കും. നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഷൂട്ട് ചെയ്യാം, എന്നിട്ട് ഈ പറയുന്ന പോലെ നല്ല വിഷ്വൽസ് കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് നമുക്ക് വൈഡ് ആക്കി എടുക്കാം അല്ലേ. ഓക്കെ, ട്രെയിൻ വരാറായാ? ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, അറിയാല് അങ്ങനെയൊക്കെ വരും. ട്രെയിനുള്ള അവസ്ഥ ഒരിക്കലും പറഞ്ഞ സമയത്ത് ട്രെയിൻ എതിരിട്ട് വന്നതായിരിക്കും. ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്, ഏതാന്ന് നോക്കട്ടെ കേട്ടോ. ചെന്നൈ ട്രെയിനിന്റെ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 10 ഷെയർ പേ കഴിഞ്ഞ 2-3 മിനിറ്റുള്ളിൽ ഇവിടെ എത്തിയിരിക്കും. ഇവിടെ എന്താ കാണിക്കുന്നത്? ഇവിടെ കളമശ്ശേരിയിലാണ് കണ്ടുക്കുന്നത്. അപ്പൊ കൂടി പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ എന്തായാലും വരുമായിരിക്കും. അപ്പൊ ട്രെയിൻ വന്നിട്ട് നമുക്ക് ട്രെയിൻ ഫാൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ട്രെയിൻ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. അവർക്ക് ട്രെയിൻ വന്നൊരു വീഡിയോ കാണിച്ചു. ഓക്കെ, യെസ്, നമ്മുടെ ട്രെയിൻ ആണ്. നമ്മുടെ ട്രെയിൻ അല്ലേ നൈസിലത്? അതല്ലേ വേറെ സ്മൈഡറേ നോക്കില്ലായിരുന്നു? ചെന്നൈ എക്സ്പ്രസ്. എന്താ ഇത്ര സ്ലോ ഒന്ന്? എല്ലാ ബാഗും നൈസിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണെന്ന്. S5 ഒക്കെ ബാക്കിലാവാനാണ് സാധ്യത. S5 പക്ഷെ നമ്മള് A1 ഒക്കെ നോക്കിയത്, പക്ഷേ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നല്ലേ.
കിലോമീറ്റർ വഴിയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതാണ് പറ്റിപ്പോയത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു 2-3 മാസത്തിന് മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം. എന്നാലാണ് കൺഫേം ആവുള്ളൂ. ഇപ്പൊ ഈ ഡിസംബർ സമയത്ത് അപ്പൊ ഒട്ടും കിട്ടാൻ സാധ്യതയില്ല. നമ്മുടെ ഏതായിരുന്നു S5 അല്ലായിരുന്നോ? S5 ഒരു സീറ്റ് മാത്രമാണ് കൺഫേംഡ് ആയിട്ടുള്ളൂ. പോയിട്ട് വന്നാ S4 S5 നമ്മൾ നിൽക്കുന്ന കറക്റ്റ് സ്ഥലത്ത് നിന്നുണ്ട്. അതാണ് നമ്മുടെ അല്ല അതെ കണ്ട നീ പറഞ്ഞാറ നീ പോണു. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കറക്റ്റ് എത്തും. അതാണ് നമ്മുടെ പവർ. സേ S5 തന്നെയാ. അതെ എന്റെ ദൈവമേ, എന്താ ഇത്? ഗൗതം മേനോൻ സിനിമയോ? ഒരു ഗിറ്റാറോടിണ്ടാണ് ഞാൻ പൊളിച്ചേനെ. ബാഗ് എവിടെയാ? മോളിൽ തന്നെ നോക്കി. അത് കുഴപ്പമില്ല, നമുക്ക് ടീറ്റി വരുമ്പോ സംസാരിക്കാം. ഇത് മോളിൽ വെച്ചോ. തെലുഗാണ്. അപ്പൊ നിനക്കറിയണ ഭാഷയാണ്. നിനക്ക് തെലുങ്ക് അറിയാവുന്നല്ലേ, നീ തെലുങ്ക് സിനിമകളൊക്കെ കാണുന്നല്ലേ, എല്ലാരും തെലുങ്കല്ലേ. അപ്പൊ ശബരിമല പോയിട്ട് വന്നാണ്. ആ ശബരിമല പോയിട്ട് വന്നാണ്. തെലുങ്കിൽ എന്തായാലും നമസ്കാരമാണ്. നമസ്കാരം തന്നെ മലയാളത്തിൽ നമസ്കാരം തന്നെ. മലയാളത്തില് ഇങ്ങോട്ട് വാ. ഒരെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റ്, ഒരെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റാ, ഒരെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റ്, ഒരെണ്ണം 63. തമിഴ്കാര് തെലുങ്കാനയില് എവിടെയാ പ്ലേസ്? തെലുങ്കാനയില് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എങ്ക? ഇച്ചാപുരം. സത്യം പറഞ്ഞാൽ ഞാൻ തെലുങ്ക് പടങ്ങൾ ഒരുപാട് കാണുകയാണ്. പക്ഷെ പടം കാണും പോലെയല്ല ഇവരോട് സംസാരിക്കാനായിട്ട്. ഭയങ്കര പാടാണ്. തമിഴ് പറയും പോലെ അല്ല. അത് ഞാൻ തമിഴ് സംസാരിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ തെലുങ്ക് ചെറുതായി തെലുങ്ക് പ്രിൻസ് തെലുങ്കല്ലായിരുന്നു. മലയാളം സിനിമ കണ്ടോന്ന് എങ്ങനെ ചോദിക്കണേ? ബോട്ട് മണികണ്ഠ. ആ പേര കുമാരസ്വാമി. കുമാരസ്വാമി. സുമൻ. സുമൻ. നൈസൽ. ബി എം എൻ റാവു. നൈസൽ. ബി എം എൻ റാവു. ബി എം എൻ റാവു. കാർത്തിക്. കാർത്തിക്. ഓ നമ്മുടെ കാർത്തിക്. ആറ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ഡിഗ്രി എന്ന ഡിഗ്രി? സെക്കൻഡ് ഇയർ. അങ്കമാലി എയർപോർട്ട്. ഓക്കെ.
അങ്കമാലി എയർപോർട്ട്, നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഓ മൈഗോട്ട്, ഞങ്ങൾക്ക് എന്തൊക്കെയാലും നല്ല കമ്പനികളെയാണ് ഇവിടെ കിട്ടിയേക്കണത്. അത് കാരണം കൊണ്ട് ഞങ്ങൾ ജോലിയായിട്ടായിരിക്കും പോകുന്നത്. ഇന്ന് രാത്രി ഉറങ്ങുമോന്ന് ദൈവത്തിന് മാത്രം അറിയാം. എയർപോർട്ട് എൻ്റെ പറ്റി, ഞങ്ങളും ഞാനും നൈസലൊക്കെ എനിക്ക് തോന്നുന്നു നോമ്പിൻ്റെ ഒക്കെ സമയത്ത് രാത്രിയൊക്കെ ഇവിടെ വന്നിരിക്കും വരുന്നത് ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ഒരു സാധനം പറയാം. ഇതേ ഇതേ ഇപ്പം ഇതേ ഒരു വീട് പോയതണ്ട, ഒരു വീട് പോയതണ്ട. ഇതേപോലെ ഞാൻ ഇങ്ങനെ ട്രെയിൻ അല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് വരുന്ന ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ നേരത്ത് ഇപ്പം ഫുള്ള് ഇവിടെ ഡാർക്കാണ്, എന്താണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇടക്കിടക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു വീട് അങ്ങ് അറ്റത്തൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റ്സിൽ. അപ്പം ഞാൻ എന്താ ചിന്തിക്കണമെന്ന് അറിയാമോ? അതായത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീടിൻ്റെ അകത്ത് ഇപ്പം എന്തായിരിക്കും സംഭവിക്കുക? ലൈക്ക് വേറെ രീതിയിലല്ല, അങ്ങനെയല്ല. അതായത് അവർ ഹാപ്പി ആയിരിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ? അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ വാർക്ക മുകളിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ ലൈറ്റ് കാണൂലേ, നമ്മുടെ ഈ സിഗ്നൽ എങ്ങനെ ഇറങ്ങി പോണേ? ആ നോക്കി നിൽക്കി. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേ കണ്ട വീട് കണ്ട, അത് ഇങ്ങനെ വീടൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, അതായത് അവൻ അതിൻ്റെ അകത്ത് എന്തായിരിക്കും, അവർ ഹാപ്പി ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മളെക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ അത് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അത് പക്ഷേ നമ്മളിപ്പോ ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യം കൂടെയാണ് യാത്ര ചെയ്യുക. അതാണ് അങ്ങനെയൊന്നും ഇല്ല, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും യാത്ര ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് റിലീഫ് കിട്ടും. റിലീഫ് ആ രണ്ട് ദിവസം മൂന്ന് ദിവസം നമുക്ക് കുറച്ച് ആശ്വാസം സമാധാനം ആശ്വാസം കിട്ടും. ഒരു യാത്ര ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ബ്രേക്കപ്പ് ആയിക്കോട്ടെ, അങ്ങനെയൊന്നുമില്ല. എന്താണ് അതൊക്കെ മനുഷ്യന്മാരിൽ നടക്കുന്ന സംഭവമാണല്ലോ. സർവ്വസാധാരണ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ വാർക്കമോളിൽ നിന്ന് ലൈറ്റ് കാണൂല, സിഗ്നൽ ലൈറ്റ് ഒക്കെ റെഡ് കളറ്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ആ സിഗ്നൽ ലൈറ്റ് ആ പോസ്റ്റിന്റെ അടിയിൽ നിൽക്കണ ആരായിരിക്കും ഇപ്പൊ? അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോ എന്റെ ഒരു ഫ്രണ്ട് പറയാ, നിനക്ക് ലാമ്പ ഉണ്ടാവേണ്ടിന്ന്. അങ്ങനെയുള്ള ചില ചില പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എനിക്കിങ്ങനെ ഈ ട്രെയിനിൽ പോകുമ്പോഴും ലൈക്ക് അങ്ങനെ നമ്മള് ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നുണ്ട്. ലോൺലിനെസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഓവർ തിങ്കിങ് ആണോ അത്? ആ തിങ്കിങ് നല്ലതാണോ? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഓവർ തിങ്കിങ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു. ചിലവർ പറയുന്നത് അതെ അത് നല്ല കാര്യമാണ്, എന്താണ് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. അതെ, എന്നെ സംബന്ധിച്ച് അതെ, എനിക്ക് പക്ഷേ ഓവർ തിങ്കിങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അതൊരിക്കലും. എന്താണ് നമ്മള് ആലോചിക്കുന്നത് ചിന്തിക്കുന്നത് നമ്മള് നല്ലതല്ലേ, തലയ്ക്ക് നല്ലതല്ലേ? അതാണ്. അപ്പൊ അതാണ് ഞാൻ പറയാൻ പറഞ്ഞത്. മതി മതി മതി, ചൂളം വിളിച്ചേ. അതെല്ലേ, എന്നെ കൊണ്ടാണ് ഫോണി പോളൂ. നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയ ഒരു ഓപ്ഷൻ അല്ലാന്നേ. ട്രെയിനിലെ യാത്രയും ആരായാലും ഏതവനായാലും, പെണ്ണായാലും ആണായാലും ആരായാലും, വാതൊക്കെ വന്നൊന്ന് നിന്ന് പോവും. കാരണം ആ കാറ്റൊന്ന് ആസ്വദിക്കാനായിട്ട് അതാണ് നമുക്ക് കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസിഫലിയോ, ആസിഫലിയുടെ കുഞ്ചാക്കോവൻ. ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നൈറ്റ് ലോ ലൈറ്റിൽ പെർഫോമൻസ് കൊള്ളില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. അത് കാരണം പുറത്തൊന്നും കാണിച്ചു തരാനും വിസിബിൾ അല്ല. അതാണ് കാണിച്ചു തരാത്തത്. എന്തെങ്കിലും രാവിലെ നമ്മൾ എത്ര മണിക്ക് അവിടെ എത്തുന്നത്? നമ്മള് 6 മണിയാകുമ്പോ നമ്മൾ നോക്കാം. ടിക്കറ്റിലൊക്കെ കാണിച്ചു തരുന്നത് ഇപ്പൊ സമയം വരുന്നത്.
ലേറ്റ് ആവാൻ സാധ്യത. അപ്പൊ നമ്മള് കാണാൻ വിസിബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ചെല്ലുമ്പോ തന്നെയുള്ള മോർണിംഗ് ചെന്നൈയിലെ സാധ്യത അറിയാലോ.